ഫ്രണ്ട്സ്, ഇറ്റ്സ് ഈസി. വി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒന്നര മാസമായി വീഡിയോസ് ഇട്ടിട്ട്, കാരണം ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരാളുടെ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അതായത് പെറ്റ്സിനെ വളർത്തി സിനിമയിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ കഥയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ബാലരാമപുരത്തുള്ള ഷാജിയേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പോൾ പെറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പട്ടി, പൂച്ച, കിളികൾ ഇതൊക്കെ അല്ലേ വരുന്നത്. പക്ഷെ ഇത് അതൊന്നുമല്ല, ഒരു വ്യത്യസ്ത ഇനത്തിലുള്ള ഒരു പെറ്റാണ് നമ്മുടെ ഷാജിയേട്ടൻ വളർത്തുന്നത്. അപ്പോൾ ആ ഒരു വിശിഷ്ട അതിഥിയെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോയതിന് ശേഷം ആ പെറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഹായ്, അപ്പോൾ ഞാനിപ്പോ ഷാജിയേട്ടന്റെ കൂടെയാണുള്ളത്. ഷാജിയേട്ടൻ അറിയപ്പെടുന്ന ഷാജി ബാലരാമപുരം എന്നാണ്. അപ്പൊ നമുക്ക് പുള്ളിയോട് തന്നെ നേരിട്ട് ഇതിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. കേട്ടോ, നമസ്കാരം. കൊറോണ ടൈമല്ലേ, ശരിയാണ്, ഞാൻ അത് ഓർത്തില്ല കേട്ടോ. കോവിഡ് ആയതുകൊണ്ട് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എപ്പോഴും നല്ലതാണ്. അപ്പൊ നമുക്കൊന്ന് കസേര ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ചേട്ടാ, എങ്ങനെയാണ് ചേട്ടൻ ഈ സിനിമ ലോകത്തേക്ക് ചേട്ടൻ വന്നത്? ആക്ച്വലി ഞാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. തുടക്കം ജീവിതം ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. ഇപ്പോഴും ഞാൻ വെറുതെ ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ട്. ഒന്നര വർഷം കൊണ്ട് ഇപ്പൊ സിനിമാ ലോകത്ത് മേഖലയൊക്കെ വളരെ തുടർച്ചയിലാണ്. എല്ലാവരും പല ആൾക്കാർക്കും സിനിമ ഒരു വർക്കില്ലാതെ നിൽക്കുന്നു. ഓട്ടോറിക്ഷ ഓടിക്കും. കോവിഡ് സമയത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാലും എന്റെ സിനിമാ ലോകത്ത് എൻട്രി എന്ന് പറയണത് എന്റെ പെറ്റ്സാണ്. എന്റെ നല്ല നല്ല സുഹൃത്തുക്കൾ അതിനകത്ത് നിന്നിരിക്കും. ആ സുഹൃത്തുക്കൾ വഴി എനിക്ക് കുറച്ച് പടങ്ങളിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും. മൂന്നാല് സിനിമ ഞാൻ ചെയ്തു. എന്റെ ആദ്യത്തെ സിനിമ ഞാൻ അഭിനയിച്ചത് നമ്മൾ കായംകുളം കൊച്ചുണ്ണി ആൾക്കാരത്തിന്റെ കൂടെ ആയിരുന്നു. ഞാൻ നാലാട്ടിന്റെ ആരാധകനാണ്. എന്റെ വളർത്തു മൃഗങ്ങൾ ഇല്ലാണെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടും വരത്തില്ല. 100% ചോദിച്ചോട്ടെ, കായംകുളം കൊച്ചുണ്ണിയിൽ ചേട്ടന്റെ കുതിര അഭിനയിച്ചിട്ടുണ്ടെന്ന്? കായംകുളം കൊച്ചുണ്ണിയിൽ ആക്ച്വലി അതിനകത്ത് പെറ്റ്സ് അനിമൽസ് മൊത്തം കൊടുത്തത് ബോംബെയിലുള്ള ഒരു ശങ്കർ എന്ന ചേട്ടനാണ്. മലയാളി എന്റെ രണ്ട് കുതിര കൊടുത്തു. അങ്ങനെ 4 കുതിര ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് ആദ്യം ഇമ്പോളി വരുന്ന ഒരു കുതിര, ഒരു പോസ്റ്റിലൊക്കെ കുതിര എന്റേതാണ്. ബാക്കിയുള്ളതൊക്കെ ബോംബെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കുതിര. എല്ലാം കൂടെ അതിനകത്ത് 10-30-40 കുതിരകളും ഉണ്ട്. ആ സമയത്ത് തന്നെ, ആ ടൈമിൽ തന്നെ നമ്മുടെ പഞ്ചമണ തത്ത എന്നുള്ളൊരു സിനിമ ആനക്കൂടെ പെട്സ്. അന്ന് ഞാനും എന്റെ വേറൊരു ഫ്രണ്ടും വഴിയാണ് ആനകത്ത് പെട്സിനെ കൊടുത്തത്. അങ്ങനെ കൊച്ചുണ്ണിയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്നെനിക്ക് പാസ്പോർട്ടും ഇല്ല. പാസ്പോർട്ട് ഇല്ല, അതിനുവേണ്ടി പാസ്പോർട്ട് എടുക്കുകയും ശ്രീലങ്ക വരെ എനിക്ക് പോകാൻ പറ്റി. അതൊക്കെ വളരെ ബാക്കിയായിട്ട് സന്തോഷമായിട്ട്. ഇപ്പോഴും എനിക്ക് എന്റെ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ എന്റെ ഫാഷൻ സിനിമയാണ്. നല്ല കുറെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഞങ്ങള് വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അറിയില്ല, ഞാൻ പറയേണ്ട കാര്യമല്ല. വെബ് സീരീസ് നമ്മുടെ സുജൻ ആരോമൻ പുള്ളിയാണ് ചെയ്യുന്ന കുഞ്ചൻ നമ്പിന്റെ നമ്മുടെ ചാനലിന്റെ പേര്. പിന്നെ അടുത്ത് അഭിനയിച്ചത് ബൗ ബൗ എന്നൊരു തമിഴ് മൂവി. അതിനകത്ത് മെയിൻ വില്ലനായിട്ട് ഒരു ശേഷം ചെയ്തു. പടം റിലീസായില്ല. ആദ്യം കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ഈ പടം സുജൻ ആരോമൽ ഒരു സിമി എന്നൊരു പടം, ചെറിയൊരു മൂവി ആയിരുന്നു. പിന്നെ ആ പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അതിനകത്ത് മറ്റേ ബൗവിനേക്കാളും നല്ലൊരു ക്യാരക്ടർ മെയിൻ വില്ലനായിട്ട് കിട്ടി. എല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ ചേട്ടന്റെ പെറ്റ്സ്, പെറ്റ്സ് ആണ് ഇപ്പൊ എല്ലാരും ഭയങ്കര ആകാംക്ഷിക്കുന്നത്. എന്തൊക്കെ പെറ്റ്സ് ആണ് ചേട്ടന്റെ? പെറ്റ്സ് എന്റെ ഡോഗ് ഉണ്ട്, കുതിരയുണ്ട്, പിന്നെ വെറൈറ്റി കുറെ പെറ്റ്സ് ഉണ്ട്. അതിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഒരു പെറ്റ്സ് എല്ലാരും ഓഡിയൻസ് എല്ലാം കാത്തിരിക്കുകയായിരിക്കും. എന്താ പറയാ, ആ പെറ്റ്സ് എന്താണ്, എല്ലാരും വളർത്താൻ പഠിക്കുന്ന പേടിക്കുന്ന പെറ്റ്സ് എന്താണെന്നുള്ള സംഭവം ഞാൻ എന്തായാലും ഇപ്പം കാണിക്കാം. അതിനാദ്യം അവളെ തന്നെ പരിചയപ്പെടാം. ഇല്ലിയാന എന്നാണ് നമ്മൾ അവളെ വിളിക്കുന്ന പേര്. എന്റെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് ഇല്ലിയാന. നിങ്ങളെല്ലാരും കാണാൻ കൊതിച്ചിരുന്ന ഇല്ലിയാന എന്ന ആഫ്രിക്കക്കാരി ബോൾ പൈത്തൻ ഇപ്പോൾ 3.5-4 അടിയോളം ഇപ്പം തന്നെ നീളമുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 അടിയോളം നീളം വരാൻ ചാൻസ് ഉണ്ട്. പെരുമ്പാമ്പിനൊക്കെ അത്രയും വലിയ സൈസ് ഒക്കെ അതാണ് ഈ വീട്ടിൽ വളർത്താൻ പെറ്റ്സിനകത്ത് വളർത്താൻ പറ്റുന്നത്.
നമ്മുടെ ഇന്ത്യൻ കാടുകളിൽ വലിയ അത് വളർത്താൻ പാടില്ല, പറ്റത്തില്ല. നമുക്ക് ചേരയെ പോലും വീട്ടിൽ വളർത്താൻ പാടില്ല കേട്ടോ. അത് സത്യമാണ്. നമ്മുടെ ഇന്ത്യൻ കാടുകളിൽ വളരുന്ന കാക്കയെ പോലും, കാക്കയായാലും മൈനയായാലും തൊട്ടം വളർത്താറുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ കേസാണ്, 6 മാസം തമ്മിൽ ചാൻസ് ഉണ്ട്. ഒരാഴ്ചക്ക് ആഴ്ചയിലൊരിക്കും 10 ദിവസത്തിലൊരിക്കും ഫുഡ് കൊടുക്കാം. ആ ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വെച്ചാ ഞാന് ഇവിടെ ബിസ്മി ഓർഡർ ചെയ്യുന്ന പെറോട്ടയും ഇതും മേടിച്ചു കൊടുക്കും. ഇത് പിന്നെ കൊടുക്കുന്ന ഫുഡ് അല്ല, ഞാൻ ചോദിക്കൂടാ, ശരിക്കും അത് ചോറൊക്കെ കഴിക്കോ? ചോറ് കഴിക്കില്ല. ഇത് അച്ഛന് കൊടുക്കുന്നത് 1 ദിവസം തൊട്ട് 10 ദിവസം വരെ പ്രായ കോഴിപ്പനി കഴിക്കും. പിന്നെ വൈറ്റ് മൈസ്, സർജിക്കൽ മൈസ് എന്ന് പറയും. പിന്നെ ഹാംസ്റ്റർ ഒരുത്ത് അറിയാലോ, കുറച്ച് വില കൂടി എക്സ്പെൻസീവ് ആണ്. നമുക്ക് അല്ലെങ്കിൽ വൈറ്റ് മൈസ് കുഴപ്പമില്ല, ഞാൻ ബ്രീഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇനി കിട്ടുന്നുണ്ട്. ഷോർട്ടേജ് വരുമ്പോ മാത്രമേ ഞാൻ കോഴിക്കുഞ്ഞു കൊടുക്കാറുള്ളൂ. കോഴിക്കുഞ്ഞു കൊട്ടു നോക്കുന്ന കളർ എന്ന് പറയുന്നത് ഇങ്ങനെ വേറെ കളർ. ഈ കളർ വന്നിട്ട് സ്പൈഡർ എന്നാണ് ഈ കളറിന് അറിയപ്പെടുന്നത്. സ്പൈഡർ ആണ് ഈ കളർ. പിന്നെ ഇതിനകത്ത് സ്പൈഡർ ഉണ്ട്, പിന്നെ വൈറ്റ്, ഫുൾ വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ കളർ വരുന്നുണ്ട്. അതൊക്കെ നല്ല വില വരുന്നുണ്ട് കേട്ടോ. ഇതാണോ ഇച്ചിരി കൂട്ടത്തില് കുറച്ച് എക്സ്പെൻസീവ് കുറവുള്ള ഈ കളറാണ്. ഇതല്ല, ഇതിന് വേറൊരു കളർ ഉണ്ട്, പേര് മറന്നു കേട്ടോ. റോയൽ എന്ന് പറയും കളർ. റോയൽ എന്ന കളർ ഈ കളർ ഇതുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ പാച്ചസ് കുറച്ച് വ്യത്യാസമായിരിക്കും. ഈ പാച്ച് ഒന്നും കുറച്ച് വ്യത്യാസമായിരിക്കും. ഇവന്റെ ഇപ്പം ഇതിന്റെ തൊലി പടം പൊളിക്കാർ സമയമായി. ഈ 3-4 ദിവസം അത് കാണാം. അതാണ് ഈ കണ്ണ് കണ്ട ഒരു വൈറ്റ് കളർ അടിച്ചിരിക്കുന്നുണ്ടോ. അത് ഇനി ഈ തൊലി ഇളകി പോകുമ്പോഴും നല്ല ഗോൾഡ് കളറാണ് ഈ കളർ. ഗോൾഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ്. ഇതാളൊരു സെലിബ്രിറ്റി ആണോ? ഷാജിയേട്ടനേക്കാൾ വലിയ സെലിബ്രിറ്റി ആണ് ഇല്ലാന. അപ്പൊ ഇത് ഏതിലൊക്കെയാണ് ഫിലിം എന്ന് പറയുമ്പോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രമി അതിനകത്ത്. പിന്നെ തമിഴ് പടം ബഹു അതിനകത്തുണ്ട്. പിന്നെ ചക്കപ്പഴം സീരിയല് കാണാറുണ്ട്. അതിനകത്ത് കഴിഞ്ഞ 1 വർഷമായി. അത് ആ സമയത്ത് ഓണത്തിന്റെ ഒരു ഒരു എപ്പിസോഡായിരുന്നു. ഇപ്പൊ എന്റെ ഈ എല്ലാ എല്ലാ സ്പീസും ഉണ്ട്. മൈസ് ഉണ്ട്, ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അരയന ഉണ്ടായിരുന്നു. പിന്നെ ഇതല്ലാതെ ചേട്ടന് വേറെ ഏതാണ് പെറ്റോ? ഇനി നമുക്ക് ഒരു പെറ്റും കൂടെ, പെറ്റും കൂടെ ഉണ്ട് നമുക്ക്. ഒരാളെ കൂടെ കാണാം. അപ്പൊ നമുക്ക് അതിനെ ചേട്ടൻ ചേട്ടന്റെ അടുത്ത എക്സോട്ടിക് പെറ്റിനെ കണ്ടിട്ട് നമ്മൾ അതിന്റെ വിശേഷങ്ങൾ കൊണ്ടൊന്ന് ചോദിക്കാം. ഇഗ്വാന മോട്ടു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മെക്സിക്കോൻ ഗ്രീൻ ഇക്വാന എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സ്വദേശം മെക്സിക്കോ. അതും പേരൻസിന്റെ മെക്സിക്കോ ആണ്. എനിക്കിപ്പോ ഒന്നും ചെയ്യില്ല, സിനിമയിൽ കവിച്ചിട്ട് ഫുള്ള് സ്കെയിൽസ് ആണ്. വീട്ടിലൊരു അംഗമാണ്, എല്ലാ കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ വൈപ്പിന് ഭയങ്കര കാര്യമാണ്. കുഞ്ഞിനെ കൊണ്ടുവന്ന വൈപ്പാണ് നടത്തിയത്. നോട്ട് വന്ന പേര് അവളാണ്. നോട്ട് വന്ന പേര് കുട്ടികാരാണ്. നോട്ട് വന്ന പേര് ഇട്ടു. പിന്നെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാ മല്ലിയില, പിന്നെ മുരിങ്ങയില, സബ്ബയുടെ ഇല, ആപ്പിൾ, മുന്തിരി, വെജിറ്റബിൾ എല്ലാം കഴിക്കും. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കഴിക്കും. പഴം കഴിക്കും. ഇതിന് വലിയ ചിലവായിട്ട് ഒന്നും ഇല്ല. സാധാരണ നമ്മളെ ഇവിടെ കിട്ടുന്ന എന്ത് ഇലയൊക്കെ കിട്ടുന്ന കഴിക്കും. ചിലവായിട്ടുള്ളൂ. പിന്നെ ഇവനൊരു 2-3 സിനിമയിൽ കവനിച്ചിട്ടുണ്ട്. ഒന്നുള്ള സിനിമ പറഞ്ഞിട്ടുണ്ട്, ഉടനെ
ഷൂട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും രണ്ട് സിനിമയോട് പറഞ്ഞു ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചമണ്ഡലത്ത് എന്ന സിനിമയുടെ ആദ്യത്തെ പടം അതായിരുന്നു. അതുകഴിഞ്ഞ ഒരു സ്റ്റേജിൽ മഞ്ജു ചേച്ചിയുമായിട്ട് ഇവർ പറ്റിക്കാൻ കൊണ്ട് കൊടുക്കുന്ന ചേരടിയും ഞാറേ മടനും കൊണ്ടൊരു കൊന്ന പൂവിന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അന്ന് ഇത്രയല്ല, കുറച്ച് ചെറുതായിരുന്നു, കൂടുതൽ നല്ല സൈസായി. നാല് വയസ്സായി, നാല് വയസ്സ്, നാല് വർഷമായി. വെയിൽ ഇപ്പൊ അതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ചിങ് വരും. ഇപ്പൊ നേരത്തെ എടുത്തോണ്ട് ചെറിയ ബ്ലാക്ക് ആയി, ഞാൻ പേടിച്ചിട്ടുണ്ട്, എല്ലാരും കണ്ടിട്ട്. ഓറഞ്ച് ഷെയ്ഡുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഷാജിയേട്ടന്റെ വിശേഷം. അപ്പൊ ഈ പെറ്റ്സിലൂടെയാണ് ഷാജിയേട്ടൻ സിനിമയിലേക്ക് ഷാജിയേട്ടന്റെ എൻട്രി. കുതിര എന്റെ എൻട്രി എന്നാൽ കുതിരയും പട്ടിയിലൂടെയാണ്. അതുവഴിയാണ് ഞാൻ സിനിമാ ലോകത്തോട്ട് എൻട്രി ആയത്. അങ്ങനെ എല്ലാരും അറിയാൻ തുടങ്ങിയത് ചേട്ടൻ നല്ല തിരക്കാനുണ്ട്. കാരണം കൊറേ ദിവസം കൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഡെയിലി ചാനലിന്റെ ഷൂട്ടൊക്കെ ആയിട്ട് പുള്ളി ഡെയിലി തിരക്കാണ്. അപ്പൊ അങ്ങനെ ഇന്ന് എനിക്ക് ലക്കിലി ഒരു പുള്ളിയായിട്ട് ഒരു എനിക്ക് ടൈം കിട്ടി എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടാ ഈ തിരക്കിനിടയിലും എന്റെ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത ചേട്ടായിരം നന്ദി. പ്ലീസ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.